Dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. നമ്മുടെ ഡെയിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്പർ 149-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് റിലേറ്റഡ് ടു OBG ഒബ്സ്ട്രക്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസും കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ലൈവ് വീഡിയോസ് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ അടുത്ത ലൈവ് ലൈവ് വീഡിയോ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ 50 ക്വസ്റ്റ്യൻസ് നമ്മുടെ നോർത്ത് സെറ്റിൻ്റെ ബാലൻസ് ഉള്ള 50 മെമ്മറൈസ് ക്വസ്റ്റ്യൻസും കൂടി അതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു OBG. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ദ മോസ്റ്റ് കോമൺ ആൻഡ് നോർമൽ ലൈ ഓഫ് ദ ഫീറ്റസ് ഇൻ യൂട്രസ്. ട്രാൻസേഴ്സ് ലൈ, വെർട്ടിക്കൽ ലൈ, ഒബ്ലിക് ലൈ, അൺസ്റ്റേബിൾ ലൈ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം മോസ്റ്റ് കോമൺ നോർമൽ ലൈ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് നോർമൽ ലൈ എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസേഴ്സ് ലൈ ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ലിക് ലൈ ഉണ്ട് അല്ലേ. ഇത് മൂന്നും നോർമൽ ആയിട്ടുള്ള ലൈ ആണ്. അപ്പോൾ എന്താണ് ഈ ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ആക്സിസും മെറ്റേണൽ ആക്സിസും തമ്മിലുള്ള റിലേഷനാണ് അല്ലേ. അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ സ്പൈനും മെറ്റേണലിൻ്റെ സ്പൈനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നോർമൽ കേസുകളിൽ മെറ്റേണൽ സ്പൈൻ ആൻഡ് ഫീറ്റസ് സ്പൈൻ എന്ന് പറയുന്ന ഒരേ ആക്സിസിലായിരിക്കും മെജോറിറ്റി ഓഫ് ദ കേസും. നമ്മളതിനെ എന്താണ് വിളിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു വെർട്ടിക്കൽ ലൈ അല്ലേ, അല്ലെങ്കിൽ വെർട്ടെക്സ് പ്രസൻറ്റേഷൻ അല്ലേ, വെർട്ടിക്കൽ. ഓക്കെ, അപ്പം വെർട്ടിക്കൽ ലൈ ആണ് ഇവിടെ. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് വെർട്ടിക്കൽ ലൈ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദീസ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫെർട്ടിലൈസബിൾ ലൈഫ് സ്പാൻ ഓഫ് ഓസൈറ്റ് റേഞ്ചസ് ഫ്രം അല്ലേ. അപ്പം മിയോസിസ് വണ്ണ് നടക്കുന്നു, സെക്കൻഡറി ഓസൈറ്റ് റിലീസ് ആവുന്നു അല്ലേ. സെക്കൻഡറി ഓസൈറ്റ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് റപ്ചറായി എൽ എച്ച് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിൽ സെക്കൻഡറി ഓസൈറ്റ് എന്ത് ചെയ്യുന്നു, ഓവുലേഷൻ്റെ ടൈമിൽ പുറത്തു വരുന്നു അല്ലേ. അവിടെ ഓവുലേഷൻ്റെ ടൈമിൽ സെക്കൻഡറി ഓസൈറ്റ് പുറത്തു വരുന്നു. ഈ സെക്കൻഡറി ഓസൈറ്റ് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 12-24 hours ആണ് കേട്ടോ. 12-24 hours ആണ് ലൈഫ് സ്പാൻ ഓഫ് ഓസൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഓസൈറ്റ്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദീസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the fetal head is at the level of ischial spine, it is said that the station of the head is. അല്ലേ, അപ്പോൾ ഇഷ്യൽ സ്പൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലാൻഡ് മാർക്ക് ഓഫ് റിലേഷൻസ് വിത്ത് ഫീറ്റൽ ഹെഡ് അല്ലേ. അപ്പോൾ ഫീറ്റൽ ഹെഡ് റിലേഷൻസ് വിത്ത് ഇഷ്യൽ സ്പൈനെ നമ്മൾ സീറോ സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. സീറോ സ്റ്റേഷനിലായി, അല്ലെങ്കിൽ ഇവിടെ ഹെഡ് ഡിസെൻഡ് ടു ദ ക്യാവിറ്റി അല്ലേ, ക്യാവിറ്റിയിലോട്ട് ഹെഡ് ഡിസെൻഡായി. ഓക്കെ, അപ്പോൾ ഇവിടെ +1 നമ്മൾ ഇതിന് മുകളിലോട്ടുള്ളത് -1, -2, -3, -4 എന്ന് പറയും. ബിലോവിനെ നമ്മൾ +1, +2, +3, and +4 എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ -1 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇഷ്യൽ സ്പൈനിന് എബോ ആയിട്ടാണ് ബേബിയുടെ ഹെഡ് നിൽക്കുന്നത്, റിലേറ്റഡ് ടു പെൽവിസ്. അതിൻ്റെ അർത്ഥം ബേബി ഈസ് സ്റ്റിൽ ഫ്ലോട്ടിംഗ് അല്ലേ. ഇനി +1, +2, +3 എന്ന് പറയുമ്പോൾ ബേബി ഈസ് എൻഗേജ്ഡ് ആയി അല്ലേ, ഹെഡ് എൻഗേജ്ഡ് ആയി, ഫിക്സഡ് ആയി അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ +3 to +4 അല്ലേ, ആ ലെവലിലൊക്കെ എത്തുമ്പം ബേബിയുടെ ഹെഡ് ഈസ് അറൗണ്ട് ദ പെരിനിയം, പെരിനിയത്തിലെത്തുകയും അവിടെ ക്രൗണിങ് സീൻ ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അറ്റ് ദ ലെവൽ ഓഫ് ഇഷ്യൽ സ്പൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സ്റ്റേഷൻ സീറോ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദീസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഗീവൻ ടു റഫ് ആൻഡ് ഡസ്കി റെഡ് പ്ലാസെൻ്റൽ സർഫസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ബ്ലാസ്റ്റോസൈറ്റ്സ് അല്ലെ, ഇംപ്ലാന്റിൻ്റെ ടൈമിൽ ബ്ലാസ്റ്റോസൈറ്റ് ആയിട്ട് മാറുന്നു അല്ലെ. അതിൽ നിന്റെ ഔട്ടർ ലെയർ അല്ലെ ഇസ് എ ട്രോപ്പോപ്ലാസ്റ്റ് അല്ലെ. അത് വീണ്ടും രണ്ട് ലെയർ ആയിട്ട് മാറും, സിൻസിറ്റോ ട്രോപ്പോപ്ലാസ്റ്റ് ആൻഡ് സൈറ്റോ ട്രോപ്പോപ്ലാസ്റ്റ് അല്ലെ. ഈ ലെയർസിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, പ്ലാസൻ്റെ വരുന്നത്. അപ്പോൾ ഈ പ്ലാസൻ്റെ രണ്ട് സർഫസ് അല്ലെ, ഒരു സർഫസ് എന്ന് പറയുന്ന
മെറ്റേണൽ യൂട്രൈനിലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻസ് അല്ലേ, അതിനെ നമ്മൾ മെറ്റേണൽ സർഫസ് എന്ന് വിളിക്കും. അവിടെ റിച്ച് ഇൻ ബ്ലഡ് സപ്ലൈ ആണ് വരുന്നത് അല്ലേ, ബ്ലഡ് സപ്ലൈ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ എന്ത് ചെയ്യുന്നു, അംബിലിക്കസ് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഭാഗം അല്ലേ, അംബിലിക്സ് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഫീറ്റൽ സർഫസ് അല്ലേ. അപ്പോൾ അവിടെ ബ്ലഡ് ഒന്നും ടച്ച് ആവുന്നില്ല, അവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്സ് മാത്രമേ ടച്ച് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം, ഇവിടുത്തെ ഓർത്തിരിക്കണം, ഫീറ്റൽ സർഫസും ഉണ്ട് മെറ്റേണൽ സർഫസ്. അപ്പോൾ മെറ്റേണൽ സർഫസ് വേഴ്സസ് ഫീറ്റൽ സർഫസ്, അങ്ങനെ രണ്ട് സർഫസാണ് പ്ലാസൻറ്റയ്ക്ക് വരുന്ന. മെറ്റേണൽ സർഫസ് ഈസ് ദ ഔട്ടർ സർഫസും ഫീറ്റൽ സർഫസ് ഈസ് ദ ഇന്നർ സർഫസ് അല്ലേ. അപ്പം മെറ്റേണൽ സർഫസ് കൂടുതൽ ബ്ലഡ് റിച്ച് ആണ് അല്ലേ, അതുകൊണ്ട് ഇറ്റ് ഈസ് എ റഫ് ആണ്, തിക്കാണ്, റെഡ് കളറാണ് കേട്ടോ. അതുപോലെ ഫീറ്റൽ സർഫസ് എന്ന് പറയുന്ന സ്മൂത്താണ്, ഷൈനിയാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇവിടെ ഡസ്കി റെഡ് പ്ലാസൻ്റ സർഫസ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആൻസർ ഈസ് മെറ്റേണൽ സർഫസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദീസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോമൺ ഫൈൻഡിങ് ഡ്യൂറിങ് പ്രഗ്നൻസി. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് ദ കോമൺ ഫൈൻഡിങ് ഓഫ് പ്രഗ്നൻസി അല്ലേ. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ ബേബി ഗ്രോ ചെയ്യാൻ വേണ്ടി, എന്ത് ചെയ്യും, ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും കേട്ടോ. അതായത് മെറ്റേണലിൻ്റെ ബ്ലഡിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യത്തില്ല, ഇൻസുലിൻ അധികം കൺസപ്ഷൻ ചെയ്യത്തില്ല അല്ലേ. അപ്പം ബ്ലഡിൽ ഗ്ലൂക്കോസ് റൈസ് ചെയ്യും, നോർമലി ഗ്ലൈക്കോസ് യൂറിയ മദറിന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഫീറ്റസിന് കൂടുതൽ ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാസൻ്റൽ ഹോർമോൺസുകൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും മറ്റേടെ കേട്ടോ. അപ്പോൾ അതാണ് അവിടുത്തെ മെക്കാനിസം. അപ്പോൾ അത് ഇറ്റ് ഈസ് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ ഫീറ്റസ്. അത് കാരണം ഈ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ത്രെഷോൾഡ് കൂടുന്നു അല്ലേ, റീനൽ ത്രെഷോൾഡ് കൂടുന്നതുകൊണ്ട് ബൈ യൂറിനിലൂടെ ലോസ് ആകും കേട്ടോ. അപ്പം ഗ്ലൈക്കോസ് യൂറിയ ഈസ് ദ കോമൺ ഫൈൻഡിങ്. പക്ഷേ എക്സസ് ആയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് അല്ലേ. ഈ നോർമൽ മെക്കാനിസം പ്ലസ് നേരത്തെ ക്രോണിക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന റിസ്കിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത് ഗ്ലൈക്കോസ് യൂറിയ ഈസ് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 149-ാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 150-ാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു നമ്മൾ സൈക്യാട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.